അപ്പൊ അവിടുത്തെ മൗലവിക്ക് പറ്റിയ അമൾ കേൾക്കണോ? കേൾക്ക്. മൗലവി മനസ്സിലാക്കിയത് എന്താണ്? ശാഖാപരമായ വിഷയങ്ങളിൽ ഇമാമിങ്ങൾക്കിടയിൽ പണ്ഡിതന്മാർക്കിടയിൽ ചില ചില്ലറ അതാ ഭിന്നതകൾ ഉണ്ടാകും. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം മുതലേ ഉണ്ടെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞു. ഐഷ ബീവിയും ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവും തമ്മിൽ വിവാഹമോചനം നടത്തപ്പെട്ട പെണ്ണിന്റെ ഇദ്ദേഹ സംബന്ധിച്ചുള്ള അതാ രണ്ട് വീക്ഷണം ഇന്നലെ ഞാൻ പറഞ്ഞു. അതുപോലെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, എന്റെ സനദിൽ തന്നെ പെട്ട ആളാണ്, അങ്ങേയറ്റത്തുള്ള ആളാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു. ഷാഫി ഇമാമിന്റെ സനദാണ് ഇമാം മാലിക് റളിയല്ലാഹു. മാലിക് ഇമാമും ഷാഫി ഇമാമും തമ്മിൽ തലതടകുന്ന സ്ഥലത്ത് ശാഖാപരമായ ഒരു ചർച്ചയുണ്ട്. എന്താ ചർച്ച? തല മുഴുവനും തടകിയാലേ മാലിക് ഇമാം അങ്ങനെയാ പറയുന്നത്, ഷാഫി ഇമാം പറയുന്നതോ തലയിൽ നിന്ന് അല്പം തടകിയാലും സഹിയാവും. ഷാഫി ഇമാമിന്റെ സനദിൽ നേരെ വേലയുള്ളതാരാണ്? ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ആണ്. ഒരു ശാഖാപരമായ വിഷയത്തിൽ വീക്ഷണ വ്യത്യാസമുള്ളതുകൊണ്ട് ഷാഫി ഇമാമിന്റെ പരമ്പര പൊട്ടിയോ മൗലവി? മാലിക് ഇമാമിന് ഒരു ശാഖാപരമായ വിഷയത്തിൽ വീക്ഷണ വ്യത്യാസമുള്ളതുകൊണ്ട് ഷാഫി ഇമാമിന്റെ പരമ്പര പൊട്ടിയോ മൗലവി? വിവരക്കേട് വിളമ്പുന്നതിന് മുമ്പ് ഒന്നുമില്ലെങ്കിൽ എന്നെ തന്നെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് ഒന്ന് പഠിച്ചുകൂടായിരുന്നു. ചോദിക്കട്ടെ, ഖിലാഫല്ലി ശൈഖിന, ഖിലാഫല്ലി ശൈഖി മശായിഖിന, ഫതുഹുൽ മുഈനിലില്ലേ? അതുകൊണ്ട് സൈറുദ്ദീൻ മഖ്ദൂമിന്റെ പരമ്പര പൊട്ടിയോ മൗലവി? ഇബ്നു ഹജറിന്റെ പരമ്പര പൊട്ടിയോ മൗലവി? ഇമാം നബവി ഖിലാഫല്ലി റാഫി എന്ന് പറഞ്ഞാൽ പരമ്പര പൊട്ടിയോ മൗലവി? എന്താണ് പരമ്പരയെന്ന് പഠിക്കാതെ എന്തെങ്കിലും വിവരക്കേട് പറയുന്നതിന് മുമ്പ് ഒരല്പമെങ്കിലും പഠിച്ചുകൂടായിരുന്നു? പിന്നെ മൂപ്പര് പറയുന്നു തറപ്രശ്നത്തിൽ തർക്കണ്ടോ, തർക്കണ്ടോ? എന്റെ സന്നിധിപ്പെട്ട പണ്ഡിതന്മാരൊരു തർക്കണ്ടോ? സദഖത്തുള്ള ഉസ്താൽ കേട്ടോ, സമ്പൂർണ ഫതാവ, സമ്പൂർണ ഫതാവ 132 ഇതിലൊന്ന് എടുത്തോ. 132 പേജ് തറപ്രസംഗം എന്ന് പറഞ്ഞാൽ ജുമാന്റെ മുമ്പ് ഒരു പ്രസംഗം നടത്തുന്ന ഒരു ഏർപ്പാടുണ്ട് ചില സ്ഥലത്ത്. ഇസ്ലാമിൽ അങ്ങനെ ഒരു സുന്നത്തുമില്ല, വുജൂബുമില്ല, കൽപ്പനയില്ല. ആ സമയത്ത് അൽക്കഫ് ഓതണം, സലാത്ത് ചൊല്ലണം, നല്ല കാര്യം ചെയ്യണം, പറഞ്ഞ കാര്യം ചെയ്യണം കേട്ടോ. സദഖത്തുസ്താദ് ചോദ്യം, ഖുതുബ ഓതുന്നതിന്റെ മുമ്പ് ആ ഖുതുബയിലുള്ള കാര്യങ്ങളുടെ സംക്ഷിപ്തം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തതിന്റെ ശേഷം ഒരു ചുരുങ്ങിയ നിലയിൽ ഖുതുബ ഓതിയാൽ അതൊരു നസീഹത്താകുമല്ലോ? ഇല്ലാത്ത പക്ഷം ജനങ്ങൾ മേൽപോട്ട് നോക്കിയിരിക്കുകയെന്നല്ലാതെ അവർക്ക് വല്ലതും മനസ്സിലാകുമോ? തറപ്രസംഗക്കാര ചോദ്യ. അതിന് ഉത്തരത്തുസ്താദിന്റെ മറുപടി, ഉത്തരം വെള്ളിയാഴ്ച ദിവസം ജുമാന്റെ സമയമായത് മുതൽ ഖുതുബ വരെയുള്ള സമയം ഒരു നസീഹത്തിനുള്ള സമയമല്ല. ജനങ്ങൾ മേൽപോട്ട് നോക്കലും കീഴ്പോട്ട് നോക്കലും ഇവിടെ പ്രശ്നമല്ല. ദീനിയായ വിഷയങ്ങൾ മതം നിർദ്ദേശിച്ച ക്രമത്തിലാണ് നിർവഹിക്കേണ്ടത്. യുക്തിക്ക് അതിനെ തിരുത്തുവാൻ അർഹതയില്ല. എന്റെ സനദിലുള്ള കാന്തപുരം ഉസ്താദ്, ഓക്കെ ഉസ്താദ്, ഞാൻ ഖുതുബക്കുമുള്ള പ്രസംഗത്തിനെതിരെ പുസ്തകം എഴുതിയപ്പോ അവതാരിക എഴുതി തന്ന ആളാണ് ഓക്കെ ഉസ്താദ്. ആ ഓക്കെ ഉസ്താദ് ഉസ്താദാണ് സദഖത്തുള്ള ഉസ്താദ്. എന്റെ സനദിൽ ആരാ മൗലവി നിങ്ങളെ തറപ്രസംഗത്തിന് അനുകൂലിക്കുന്നത്? മഹാനായ ഈക്കെ ഉസ്താദ് അതിനെതിരല്ലേ? നമുക്കറിയാവുന്നതല്ലേ, മംഗലാപുരത്തിനടുത്തൊരു സ്ഥലത്ത് അതേ തലപ്പാടി ഒരാൾ ജുമാന്റെ മുമ്പ് ഒരു പ്രസംഗം. ബഹുമാനപ്പെടുന്ന ഉള്ള ആൾ തങ്ങൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ അവിടെ പോയിട്ട് പ്രസംഗിക്കണം. ഞാൻ പ്രസംഗിച്ചു. പ്രസംഗിച്ചപ്പോ അവിടുത്തെ മൗലവി പറഞ്ഞു, വാദപ്രഭാതത്തിന് വരണം. തങ്ങൾ പറഞ്ഞു, നീ വാദപ്രഭാതത്തിന് പോകണം. ഞാൻ പറയും, തങ്ങൾ വെത്തണ്ടെന്ന് എവിടെയും പോകും, പോയി വാദപ്രഭാതത്തിന് വേണ്ടി കിതാബ് എടുത്തു പോയി. മൗലവി വന്നില്ല, ഒരു തങ്ങൾ മൗലവിയ വന്നില്ല. എന്നിട്ടോ ഞാനിങ്ങ് അവിടുന്ന് കിതാബൊക്കെ വായിച്ചു ഒക്കെ വിവരിച്ചു വന്നു. ഈ കച്ചികളെ തീരുന്നറിയോ? ഈ കൗസ്താദിന്റെ അടുത്ത് പോവാന്ന്. ഈ കൗസ്താദിന്റെ അടുത്ത് പോയി കിസ്താന്റെ വീട്ടിൽ ഒരു ചങ്ങാചിയും തീരു എന്നറിയോ? ഈ കൗസ്താദിനോട് പറഞ്ഞ് ആ പേരോട് വന്നിട്ട് ഞങ്ങൾ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കില്ല. ഈ കസ പേരോടൊന്നും ഇവിടെ പറയണ്ട, എന്താ വന്നതെന്ന് പറയാന്ന്. പേരോടൊന്നും ഇവിടെ പറയണ്ട, എന്താ വന്നതെന്ന് പറയാം. ഇയാള് പറഞ്ഞ് നമ്മളെ നാട്ടിൽ കുത്തുബന്റെ മുമ്പ്, വിവരമില്ലാത്ത ജനങ്ങളായതുകൊണ്ട് ഉസ്താദേ, കുത്തുബന്റെ മുമ്പ് കുറച്ച് വിഷയോ ആളുകൾക്ക് കുത്തുബെ പറയുന്ന വിഷയോ ഒന്ന് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് തലപ്പാടിയിൽ.
അത് കറാഹത്താണ് എന്ന് വെറുത്ത് പേരോട് പ്രസംഗിച്ചു. ഞങ്ങൾ അതാ ഹിരുവൻ പേരോടൊക്കെ ചെറിയ കുട്ടികളാണോ അയാൾക്കൊക്കെ അത്രമാത്രമേ അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റുള്ളൂ. അത് ഹറാമാണ് പറയോ ബലീക്കെ. ഓ മുസ്ലിമീങ്ങളെ, തലപ്പാടിയിൽ പോയി നിങ്ങൾ അന്വേഷിക്കൂ. അവരൊക്കെ ഞങ്ങളെ നേതാക്കളാണ്. മൗലവി എത്ര ശ്രമിച്ചു മഹാനായ കിയൻ ഉസ്താദിനെതിരെ, സദഖത്തുള്ള ഉസ്താദിനെതിരെ, ഈക്ക ഉസ്താദിനെതിരെ, കന്യത്തുസ്താദിനെതിരെ പേരോട് വല്ലതും പറഞ്ഞതായി ഒരു ക്ലിപ്പ് കിട്ടാൻ, ഒരു കേസറ്റ് കിട്ടാൻ, ഒരു പുസ്തകം കിട്ടാൻ ഈ എത്രയായി കൊല്ലങ്ങളായില്ലേ. മൗലവി ശ്രമിക്കുന്നു, വെല്ലു വിളിച്ചില്ലേ നെഞ്ഞൂക്കോടുകൂടി. കിയന ഉസ്താദിനനുസാരപ്പെടുത്തിയൊരു വാക്ക്, സദഖത്തുള്ള ഉസ്താദിനനുസാരപ്പെടുത്തിയൊരു വാക്ക്, ഈക്ക ഉസ്താദിന നിന്നിച്ചൊരു വാക്ക്, ഞാൻ പറഞ്ഞത് എന്റെ കാണിച്ചു തരാമോ. എന്നെ കൊണ്ട് പിത്തിന പറയുന്ന പിത്തിനക്കാര് പറഞ്ഞതല്ലേ നിങ്ങളെടുത്ത് ഉദ്ധരിച്ചത്, ഞാൻ പറഞ്ഞത് കാണിച്ചു തരാമോ. ആയിരം കുതിര ശക്തിയോടെ ഇപ്പോഴും വെല്ലുവിളി നാദാപുരത്ത് വിളങ്ങുന്നു. മൗലവി ധൈര്യമുണ്ടെങ്കിൽ വാ, ധൈര്യമുണ്ടെങ്കിൽ കാണിക്കൂ. കള്ളം പറഞ്ഞാ പോരാ.